കൊണോ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബാസിൽ സാറാണ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോപ്പതി പാണ്ടിക്കാട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ പ്രവാസികളാണ്. അവർ പ്രവാസ ജീവിതം കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർക്ക് ആകെ ബാക്കിയുണ്ടാവാൻ തരുന്ന ഒരുപാട് രോഗങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ സാർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് നമ്മളൊരു പ്രവാസിയായി ജീവിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് രോഗങ്ങൾ വരാതെ എങ്ങനെ തടയാം എന്നുള്ളതുമാണ്. അപ്പോൾ നേരിട്ട് നമ്മൾ സാറിലേക്ക് തന്നെ കടക്കാം. സാർ, എന്താണ് നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുള്ളത്? ഏറ്റവും ആദ്യം പറയാനുള്ളത്, മരുഭൂമിയെ മണലാരണ്യത്തെ മലർവാടിയാക്കി മാറ്റിയിട്ടുള്ള നമ്മളുടെ പ്രവാസി സഹോദരന്മാർ. നമുക്കറിയാം, ഖത്തർ വേൾഡ് കപ്പ് കഴിഞ്ഞു, അത് വിജയിച്ചു. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുടെ അധ്വാനമാണ്. ഈ അധ്വാനം തന്നെയാണ് നമ്മളുടെ നാടിനെത്ര വികസിപ്പിച്ചതും. ഇന്ന് ഈ കാണുന്ന വികസനമൊക്കെ ഇവിടെ ഉണ്ടായത് ഈ ഒരു പ്രവാസികൾ വിയർത്ത് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഇത് മാത്രമല്ല, നമ്മളുടെ നാട്ടിലൊരു പ്രശ്നത്തിൽ മുന്നിലുണ്ടാവുക, ഒരു സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കല്യാണം നടത്തേണ്ട വിഷയമാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു പഠന വിഷയത്തിൽ സഹായിക്കാനാണെങ്കിലും ഒക്കെ ഉണ്ടാവുന്നത് പ്രവാസികളാണ്. ഇത്രയൊക്കെ നാടിന് വേണ്ടി സ്നേഹിക്കുന്ന ഈ പ്രവാസികൾക്ക് ദൗർഭാഗ്യവശാൽ അവർ തിരിച്ചു വരുമ്പോൾ രോഗികളായിട്ട് മാറുന്ന ഒരവസ്ഥയാണ്. പലരും മരണപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, അല്ലെങ്കിൽ വലിയ രോഗങ്ങൾ, ക്യാൻസർ, ഇനി ജോലി ചെയ്യാൻ കഴിയില്ല, അത്ര ദിവസമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ സാഹചര്യത്തിൽ നമ്മളുടെ നാടിനെ നമ്മുടെ നാടാക്കി മാറ്റിയ നമ്മുടെ സഹോദരന്മാർക്ക്, ഞാനൊരു പ്രവാസിയുടെ മകനാണ്, അതുകൊണ്ട് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു പ്രവാസിക്ക് ഉണ്ടാവുക, ഒരു പ്രവാസിയുടെ മകൻ എന്തെല്ലാം സംഘർഷങ്ങളിലൂടെയാണ് പോവുക, ഒരു പ്രവാസി ഏതെല്ലാം സ്റ്റേജിൽ എന്തെല്ലാം പ്രതിസന്ധി നേരിടുമെന്ന് ജീവിതം കൊണ്ട് അനുഭവിച്ചാളാണ്. അതുകൊണ്ട് എൻ്റെ പ്രവാസി സഹോദരന്മാർക്ക് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉപകാരപ്രദമാവുന്ന രീതിയിൽ പറഞ്ഞു തന്നുകൊണ്ട് നാളെ നിങ്ങളാരും ഒരു രോഗിയാവാത്ത രീതിയിൽ ഉയർന്നു വരാനും ആരോഗ്യത്തോടെ നാട്ടിൽ പ്രവാസം കഴിഞ്ഞ് അവരുണ്ടാക്കിയതും അവർ നാടിനെ വളർത്തിയതും കണ്ട് ആസ്വദിച്ച് സന്തോഷകരമായിട്ടുള്ള ഒരു വിശ്രമ ജീവിതം ഉണ്ടാവത്തക്ക രീതിയിൽ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതിൽ ആദ്യമായിട്ട് ഇന്നത്തെ ചർച്ചയെ നാല് ഹെഡിങ്ങിലൂടെ കൊണ്ടുപോകുന്നതായിരിക്കും ബുദ്ധി. ഒന്ന്, എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത്? രണ്ട്, ഇതിനെ എങ്ങനെ തടയാം? മൂന്ന്, ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നാല്, ഇതിപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്, എപ്പോഴൊക്കെയാണ് അതിനെ ഗൗരവമായി കാണേണ്ടത്, എപ്പോഴൊക്കെയാണ് അതിനെ സിമ്പിളായിട്ട് കാണേണ്ടത് എന്ന് ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ജീവിതശൈലിയുടെയും ഉള്ള കാര്യത്തിൽ ഒരു പ്രവാസിയുടെ ജീവിതത്തെ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ്? കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗതി പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പ്രവാസത്തിന് മുൻപും ഗൾഫ് കുടിയേറ്റത്തിന് ശേഷവും എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ ആരോഗ്യസ്ഥിതിയും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു പക്ഷേ വളരെ ചർച്ച ചെയ്യാത്തൊരു വിഷയമായിരിക്കും. പണ്ട് ഒരാൾ രോഗിയായിരുന്നത് ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിലായിരുന്നു. നമ്മളുടെയൊക്കെ പഴയ തലമുറ പട്ടിണി കടന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. രണ്ടാമത്, വേണ്ടത്ര ചികിത്സ കിട്ടാത്തതിൻ്റെ പേരിലായിരുന്നു. പലപ്പോഴും രോഗം ഇന്നതാണെന്ന് കണ്ടെത്താനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല, ഉണ്ടായാൽ തന്നെ അത് ചികിത്സിക്കാനുള്ള അവസരം ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള പണമുണ്ടാവില്ല. ഇനി മൂന്നാമതൊന്ന് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലാതെ ചികിത്സിക്കേണ്ടതാണ് എന്നറിയാതെ, അതല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അറിവില്ലായ്മ കാരണം പല രോഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഇതിൻ്റെ നേരെ തിരിച്ചാണുള്ളത്. അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് കൊളസ്ട്രോളും യൂറിക് ആസിഡും പ്രഷറും എല്ലാം കയറി കൂടിയിട്ടാണ് രോഗം ഉണ്ടാവുന്നത്. ഒന്ന്. രണ്ട്, അമിതമായിട്ട് മരുന്ന് കഴിച്ചിട്ടാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും വേണ്ടതിനും വേണ്ടത്തതിനും ഒക്കെ മരുന്ന് കുടിച്ചിട്ട് രോഗിയാവുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇത് കഴിഞ്ഞ് മൂന്നാമത് വരുന്ന വേറൊരവസ്ഥ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു പണ്ട് രോഗം എന്താണെന്നോ അറിയായിട്ടും പ്രതിരോധമില്ലായിട്ടൊക്കെയാണ്. ഇത് നേരെ തിരിച്ച് അമിതമായിട്ട് രോഗത്തിനെ പേടിച്ച് അമിതമായിട്ട് എല്ലാ ടെസ്റ്റും അതും ഇതുമൊക്കെ ചെയ്ത് ആകെ സ്ട്രെസ്സായിട്ട് വരുന്ന തരത്തിലുള്ള രോഗമാണ് ഉണ്ടാവുന്നത്. ഇതേ തരത്തിലാണ് പൊതുവെ രോഗമായി വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഇതുപോലെ തന്നെ മാറിയ ജീവിതശൈലി ഒരു വലിയ ഘടകമാണ്. അമിതമായ മാനസിക സംഘർഷം വലിയൊരു ഘടകമാണ്. ഒട്ടുമിക്ക പ്രവാസികൾക്കും, അവർ ഗൾഫിലാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആണെങ്കിൽ കൂടി അവരുടെ മനസ്സ് നാട്ടിലാണ്.
അവരുടെ കുട്ടി ഒന്ന് പനിക്കുകയാണെങ്കിൽ ആ ജോലി ചെയ്യുമ്പോഴും സംഘർഷം മുഴുവൻ തലയിൽ ഏറ്റി നടക്കുകയാണ് എന്ന് മാത്രമല്ല, ഒരാൾ അവനെ ഒന്ന് പിടിച്ച് ആശ്വസിപ്പിക്കാനില്ല. സ്വന്തം മകളുടെ കല്യാണം നാട്ടിൽ വലിയ പരിപാടിയായിട്ട് നടത്തുന്നുണ്ടാവും. സ്വന്തം വീടിൻ്റെ ഹൗസ് വാമിങ് വർഷങ്ങൾ പ്രവാസിയായിട്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടതിൻ്റെ ഹൗസ് വാമിങ് നന്നായിട്ട് നടക്കുന്നുണ്ടാവും. പക്ഷേ അതിലൊന്ന് പങ്കെടുക്കാൻ ഈ പാവത്തിന് കഴിയുണ്ടാവില്ല. എന്നിട്ട് ഇവൻ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് നെടുവീർപ്പോട് കൂടിയിട്ട് റൂമിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ വേറുള്ള എന്താണെന്ന് പറഞ്ഞാൽ, സ്വന്തം വീട്ടിൽ നാലോ അഞ്ചോ ബാത്റൂം ഉണ്ടാവും. പക്ഷേ ഇവിടെ നിൽക്കുന്ന ഫ്ലാറ്റിൽ നാല് പേരോ അഞ്ച് പേരോ ഒരു ബാത്റൂം, അല്ലെങ്കിൽ പത്ത് പേരോ പന്ത്രണ്ട് പേരോ ഒരു ബാത്റൂമിന് വേണ്ടിയിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇത്തരത്തിലുള്ള ജീവിതശൈലി, മാനസിക സംഘർഷങ്ങൾ, ഇതൊക്കെയാണ് ഈ സഹോദരന്മാരെ രോഗിയാക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ രോഗങ്ങളെ കുറിച്ചുള്ള, അതായത് രോഗം വരാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഡോക്ടർ വിശദമായിട്ട് വന്നു. പക്ഷേ ഇവർ ഈ ഒരു പിന്നെ സാഹചര്യങ്ങളൊക്കെ അവരെ ഏത് തലത്തിലുള്ള രോഗത്തിലേക്കാണ് അവരെ എത്തിക്കുന്നത്? തീർച്ചയായും ഞാൻ കൂടുതലായിട്ട് പ്രവാസികളിൽ കണ്ടിട്ടുള്ളത് ജീവിതശൈലി രോഗങ്ങളാണ്. പ്രഷറ്, പ്രമേഹം, കൊളസ്ട്രോള്, യൂറിക് ആസിഡ് പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളാണ് ഒന്നാമതായിട്ട് കണ്ടിട്ടുള്ളത്. രണ്ട് വലിയ രോഗങ്ങളായിട്ടുള്ള കിഡ്നി രോഗങ്ങൾ, അതുപോലെ തന്നെ ക്യാൻസർ രോഗങ്ങൾ കണ്ടിട്ടുണ്ട്. വേറൊന്ന് കണ്ടിട്ടുള്ളത് മാനസിക സംഘർഷം അമിതമായിട്ട് വന്ന കാരണത്താൽ ഡിപ്രഷൻ, അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന തരത്തിൽ, അതല്ലെങ്കിൽ പെട്ടെന്ന് കുട്ടികളോടൊന്നും താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യേണ്ട അത്തരത്തിലൊക്കെ പ്രവണതകളായിട്ടുള്ളത്, അതല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാവരും അന്തർമുഖനായിട്ട് മാറുന്ന തരത്തിൽ, അതുപോലെ തന്നെ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഇത്തരത്തിലുള്ള സംഗതികൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജീവിതശൈലിയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന പൈൽസ്, ഫിഷറ്, ഫിസ്റ്റുല, ഇത്തരത്തിലുള്ള രോഗങ്ങൾ, കാരണം പലപ്പോഴും ടോയ്ലറ്റ് ശീലങ്ങൾ ശരിയായ രീതിയിൽ ആവില്ല. അതുപോലെ തന്നെ വെള്ളം കൂടി കുറവായതിൻ്റെ പേരിൽ കൃത്രിമമായിട്ടുള്ള കോളകൾ, കളർ ഫുഡുകൾ, ഇതെല്ലാം കഴിച്ചതിൻ്റെ പേരിൽ വരുന്ന രോഗങ്ങളായിട്ടുള്ള കിഡ്നി രോഗം, കല്ല്, മൂത്രക്കടച്ചിൽ, ഇത്തരത്തിലുള്ള രോഗങ്ങൾ. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, മാനസിക സംഘർഷങ്ങൾ വേറൊരു തരത്തിൽ. പിന്നെ കാണുന്നത് ലൈംഗിക പ്രശ്നങ്ങൾ, കുട്ടികളില്ലാതെയാകുന്നത്. ചിലർക്ക് കുട്ടിയായിട്ടുണ്ടാവും, പക്ഷേ പിന്നീട് കുട്ടിയാവുന്നുണ്ടാവില്ല, അതല്ലെങ്കിൽ ലൈംഗിക സംതൃപ്തി കിട്ടാൻ പറ്റുന്നുണ്ടാവില്ല. എന്നിട്ട് വളരെ സങ്കടത്തോടെ പറയും, ഡോക്ടറെ പ്രവാസം തന്നതാണത്. പലർക്കും അത് ഷുഗറിൻ്റെ കൂടെയാണ് കാണാറുള്ളത്. ചിലർക്കത് ഈ ഷുഗറൊന്നും ഉണ്ടാവില്ല, എങ്കിൽ കൂടി ഇതൊരു തൃപ്തിയാവാൻ കഴിയാത്ത രൂപത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് സൗന്ദര്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവാറുള്ളത്, മുടി കൊഴിയാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൻ്റെ, അതുപോലെ തന്നെ സ്ട്രെസ്സിൻ്റെ കാരണം കൊണ്ട് മുടി കൊഴിയുന്ന അസുഖം, പലർക്കും വയറ് ചാടുന്ന രൂപത്തിലുള്ള അസുഖങ്ങൾ കാണാറുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ ഓരോരുത്തരുടെയും ജീവിതശൈലിയുടെയും മാനസിക സംഘർഷത്തിൻ്റെയും പാരമ്പര്യ ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഓരോ പ്രവാസികൾക്കും ഓരോ തരത്തിലുള്ള രോഗമാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ എല്ലാ രോഗങ്ങളെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് ഏതായാലും ഈ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഞാനെപ്പോഴും ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആഗ്രഹിക്കാറുണ്ട്, ഒരു ചെറിയ കാര്യത്തെ പറഞ്ഞ് പർവ്വതീകരിച്ച് പേടിപ്പിക്കുന്നതിന് പകരം വലിയൊരു സംഭവത്തെ എങ്ങനെ സിമ്പിളായിട്ട് നേരിടാമെന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ ഓരോ സഹോദരന്മാരും, അയ്യോ എനിക്ക് ബി പി ഉണ്ടോ എന്ന് ആലോചിച്ച് ആവശ്യമില്ലാതെ നിങ്ങൾ മരുന്ന് കുടിക്കാനും ആശുപത്രിക്ക് വരാനും ടെസ്റ്റ് ചെയ്യാനും നിൽക്കുന്നതിന് പകരം ബി പി ഉള്ളവൻ പോലും റിലാക്സ്ഡ് ആയിട്ട് ടെൻഷൻ ഒഴിവാക്കിയിട്ട് വീട്ടിലിരുന്ന് മരുന്നും നിയന്ത്രണവും ചെയ്തുകൊണ്ട് പരമാവധി എൻ്റെ വീഡിയോ കേൾക്കുന്ന ആളുകൾക്ക് അത് ഗുണമുണ്ടായിട്ട് ആളുകൾക്ക് ആശുപത്രിയിൽ വരാതെ ആഗ്രഹം രോഗം മാറണം എന്നുള്ള ഒരു ആഗ്രഹമാണുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പം എന്നെ കേൾക്കുന്നവർ പരമാവധി ഇതൊരു പേടി എന്നുള്ളതിന് പകരം ഇതിനെ എങ്ങനെ വരാതിരിക്കാൻ, എങ്ങനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ പറഞ്ഞുതരാം. ആദ്യമായിട്ട് പ്രവാസി സഹോദരന്മാരിൽ കാണുന്ന ഒന്നാണ് ഹൈ പ്രഷർ, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ പ്രഷർ കൂടിയിട്ടുള്ള അവസ്ഥ. പൊതുവെ 40 വയസ്സിൽ അങ്ങനെ കണ്ടു വരാറുണ്ട്. അത് ചിലപ്പോൾ ഇപ്പോൾ എനിക്കെന്നെ അറിയാം, കസിൻസ് ഒരാൾ നാട്ടിലാണുള്ളത്, ഒരാൾ പ്രവാസിയാണ്. ആ പ്രവാസിനെ സംബന്ധിച്ച് എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഉണ്ട്, എല്ലാ സാമ്പത്തിക സഹായവും ഉണ്ട്. മറ്റവർ സാധാരണ രീതിക്ക് ഒരു കൂലിപ്പണിക്കാരനാണ്, പക്ഷേ അവനെ സംബന്ധിച്ച് സ്ട്രെസ്, ടെൻഷൻ കുറവാണ്. നല്ല നാടൻ ഭക്ഷണങ്ങളാണ്, ചീരയും മുരിങ്ങയൊക്കെ ഉള്ള ഭക്ഷണങ്ങളാണ്. നല്ലോണം കിടന്നുറങ്ങും, രാവിലെ നല്ലോണം നീച്ച് വിയർക്കും ചെയ്യും. ഇവനെ സംബന്ധിച്ച് പൊതുവേ ബി പി കുറവാണ്. എന്നാൽ ഇതേ സാഹചര്യത്തിലുള്ള പ്രവാസി നേരെ തിരിച്ചാണ്, നല്ല മാനസിക സംഘർഷം, രണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല, ഉറക്കത്തിൻ്റെ ഇടയിൽ കോളും ജീവിത ഓട്ടവും ഒക്കെ പാടെ,
ഈ ജോലി 10-14 മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് വേണം ഡ്രസ്സ് അലക്കാനും അവൻ്റെ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്യാനും ഭക്ഷണം പാകം ചെയ്യാനും. ഇത് കഴിഞ്ഞ ഉടനെ വീണ്ടും രാവിലെ എണീറ്റിട്ട് ജോലിക്ക് പോവുകയാണ്. അപ്പം ഈ സാഹചര്യത്തിൽ ഇത്തരം പ്രവാസികൾക്ക് വരുന്ന രോഗങ്ങൾ കൂടുതലായിട്ട് ബി പി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, പരമാവധി മാനസിക സംഘർഷവും ഒഴിവാക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് സമയത്ത് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് കിടന്നുറങ്ങുക, മനസ്സിനെ നന്നായിട്ട് റിലാക്സ് ചെയ്യിക്കുക, ഭക്ഷണം കൃത്രിമ ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. നോൺ വെജ് ഒഴിവാക്കുക എന്നുള്ളത് നല്ലതാണ്, പക്ഷെ ഒരല്പം നോൺ വെജ് കഴിക്കുമ്പോഴേക്കൊന്നും ബി പി കൂടി അറ്റാക്ക് വരുമൊന്നുമില്ല, പക്ഷെ സ്ഥിരമായിട്ടത് കഴിക്കുന്ന രീതി ഒഴിവാക്കുക. പിന്നെ പലരും എന്താ ചെയ്യാറെന്നാൽ കുറഞ്ഞ പൈസക്ക് ഫുഡ് കിട്ടും, അപ്പം ഉണ്ടാക്കാൻ മെനക്കെടുന്നതിലേറെ നല്ലത് ഹോട്ടൽ ഭക്ഷണം ലാവിശായിട്ട് കഴിക്കുക, അങ്ങനത്തെ രീതിയാണ്. അത് ചെയ്യുമ്പോൾ സഹോദരന്മാർ മനസ്സിലാക്കുക നിങ്ങൾ രോഗിയാവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ കൃത്രിമമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് അത്തരം ഭക്ഷണങ്ങൾ എന്നും കഴിക്കുമ്പോൾ അപകടമുണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് വീട്ടിൽ കുക്ക് ചെയ്തിട്ട് ചെയ്യുക. പിന്നെ എപ്പോഴും മാനസിക ആരോഗ്യം പരമാവധി നിലനിർത്തുക. നിങ്ങൾ ഈ കഴിക്കുന്ന എണ്ണക്കൊഴുപ്പും അതുപോലെ തന്നെ ഉള്ളതിലേറെയൊക്കെ അപകടമാണ് നിങ്ങളുടെ മനസ്സിൽ ഓരോ സമയവും. അതായില്ലേ, ഇതായില്ലേ, ഇതാവോ, ഇവൻ ഇങ്ങനെ ആവുമോ, അവൻ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള ഇങ്ങനെ മനസ്സിൽ സംഘർഷം ഉള്ളത്. അതിന് ഞാൻ അടക്കമുള്ള നാട്ടിലുള്ളവർ ചെയ്യേണ്ടത് എന്താണ്, ഇവർക്കൊരു കമ്പനി കൊടുക്കുക. വളരെ ഹാപ്പി ആയിട്ട് ഒരു വിളിച്ച് വാട്സപ്പിൽ എന്തൊക്കെയാണ് വർത്തമാനം, കാണലൊന്നുമില്ലല്ലോ, പിന്നെ മെസ്സേജ് ഒന്നുമില്ലല്ലോ, എന്താ ജോലി തിരക്കാണോ, വെള്ളിയാഴ്ചയൊക്കെ ഒന്ന് വിളിച്ചിട്ട് വെറുതെ ഒരു 5 മിനിറ്റ് അവർക്ക് ചിലവാക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പ്രവാസികളല്ലാത്തവർ ചെയ്യേണ്ട ഒരു സംഗതി എന്താണെന്ന, നമ്മളെ നാടിനെ നാടാക്കിയത് ഈ പ്രവാസി സുഹൃത്തുക്കളാണ്. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ഹായ് അയച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും പോസ്റ്റിൻ്റെ താഴെ നല്ല 2 കമൻറ്റുകൾ അയച്ചു കൊടുക്കുക. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് അറിയോ, ഞാനൊരു പ്രവാസിയുടെ മകനായതുകൊണ്ട് തന്നെ പറയുന്നത്, പ്രവാസി എപ്പോഴാണ് വിളിക്കുക, ഒരാവശ്യം ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വിളിക്കും. അതല്ലാതെ നമ്മളുടെ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇവൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇനി അതൊന്നും അല്ലാതെ വെറുതെ ഒരു വിളി, എന്തൊക്കെ വർത്തമാനം, എന്തൊക്കെ കളിയൊക്കെ കാണലുണ്ടോ, എന്താ അവസ്ഥ എന്ന് ചോദിച്ചിട്ട് കൊടുക്കുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, അത് പലപ്പോഴും എന്തുണ്ടാവുന്നില്ല, അവന് കിട്ടുന്നില്ല. അപ്പം ഇവനിതൊരു മെഷീനായിട്ട് മാറുകയാണ്, രാവിലെ മുതൽ പ്രവർത്തിക്കുന്ന ഒരു മെഷീനായിട്ട് മാറുകയാണ്. അപ്പം ആ അവസ്ഥ ഒഴിവാക്കാൻ നമ്മൾ പരമാവധി ചെയ്യുക, അവനെല്ലാ സപ്പോർട്ടും കൊടുക്കുക, അവൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക. ഇതിൽ ഞാൻ എപ്പോഴും അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കാറുള്ളൊരു സംഗതി ഉണ്ട് കേട്ടോ, നമ്മൾ ഈ ഫോണിൻ്റെ ഒരു കാര്യം, ശരിയായ ഉറക്കമുണ്ടെങ്കിൽ ബി പിന്നെ ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഈ ഫോണിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീട്ടുകാരെപ്പോഴാണ് വിളിക്കുക, 10 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക് 12 മണിക്ക് അവൻ റൂമിലെത്തിയിട്ട് ഒന്ന് കിടക്കും, ഇതൊക്കെ ഒന്ന് കിടന്നിട്ട് അപ്പോൾ ഈ 11 മണിക്ക് ഇവൻ്റെ കാര്യങ്ങളൊക്കെ അലക്കലും ഭക്ഷണം പാകം ചെയ്യലൊക്കെ കഴിഞ്ഞ് 12 മണിക്ക് ഇപ്പോൾ വീട്ടുകാരോടൊക്കെ ഒന്ന് സംസാരിച്ച് 1 മണിക്കാരൊന്ന് കിടക്കുക. ഒരു മണി പറഞ്ഞാൽ ഇന്ത്യൻ സമയം 3:30 അല്ലെങ്കിൽ 3 മണിയായി. ഇവിടുന്ന് എന്ത് ചെയ്യും, സുബേക്ക് നീച്ച് കഴിഞ്ഞാൽ ഒരു വിളി അങ്ങോട്ട് വിളിക്കും. അപ്പം ഇവനൊന്ന് കിടന്ന് പകുതി എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ, അവിടെ സമയം 2 മണിയോ 3 മണിയോ ആയിരിക്കും, അപ്പോഴേക്കാരൊരു കോള് വരിക. അതോടെന്താ, ഇവൻ നാട്ടിൽ നിന്നുള്ള കോളിന് അത്രയും പ്രാധാന്യത്തോടെ കാണണേ, ഇത് എന്താ വിളിയെന്ന് അറിയില്ലല്ലോ. നമ്മളെപ്പോലെയല്ല, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അയൽവാസി വന്ന് പറയും, ഇവൻ അങ്ങനെയല്ല. ഈ പ്രവാസി സുഹൃത്തിന് എന്താ ഉള്ളത്, വല്ല മരണ വാർത്തയാണോ, വല്ല അപകട വാർത്തയാണോ, ഇവൻ ഇവൻ്റെ വീട്ടിൽ കുട്ടികളെ മക്കളെ ഉമ്മാനെയൊക്കെ ബാക്കിയുള്ളവരെ ഏൽപ്പിച്ച് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഓരോ കോളും ഈ പ്രവാസിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ആ ഒരു സംഘർഷമാണ് അവന് വരുന്നത്, ഈ ഫോണിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് എങ്ങനെ നിൽക്കുന്നത്, റബ്ബ എന്താ പറ്റി എഴുതിയിട്ട് പേടിച്ചിട്ട് എണീക്കുകയാണ്. അങ്ങനെ എണീക്കുമ്പോൾ അവിടെ വീണ്ടും അപ്പം തന്നെ തുടങ്ങണം, ആ ഉറക്കം പോലും ശരിയാവുന്നില്ല. പിന്നെ ചിലപ്പോൾ എന്താണ്, ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയായ അർത്ഥത്തിൽ ഉറക്കം കിട്ടില്ല. അപ്പം നമ്മളുടെ പ്രവാസിയതര സുഹൃത്തുക്കൾ അവരെ വിളിക്കുമ്പോൾ കൃത്യമായി ടൈം വാങ്ങി, ഇപ്പോൾ വാട്സപ്പൊക്കെ ഉള്ള കാലം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാടാ, വെറുതെ വിളിച്ചാണ്, നമുക്ക് ഇന്ന വിഷയം ഒന്ന് ചർച്ച ചെയ്യാനാണ്, ഏത് സമയമാണ് നല്ലത്, ഈ ഫ്രീ ആവുമ്പോൾ എനിക്കൊന്ന് മിസ് കോൾ അടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വിളിച്ചിട്ട് ചെയ്യുക, അതല്ലെങ്കിൽ സമയം വാങ്ങുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറേ ഇത് കുറയും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതുമാണ് കേട്ടോ. ഞാൻ ഈ പറയുമ്പോൾ എന്നെ ട്രോളാനും കുറ്റം പറയാനും നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഇടാനുണ്ടാവും. അവരോടൊക്കെ എന്താ പറയാനുള്ളത് പറഞ്ഞാൽ, ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ഈ പറഞ്ഞത് കൊണ്ട് ഗുണം കിട്ടണം. അങ്ങനെ ഒരാളെ മരുന്നില്ലാതെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചാൽ അതാണ് ഏറ്റവും വലുത് എന്നാണ് കരുതുന്നത്. വിമർശിക്കുന്നവർ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാവർക്കും അറിയുന്നതാണ്, നിങ്ങളെല്ലാവരും അറിയുന്നതാണ്, അറിവുള്ളവരാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലാണ് ഇത് പറയുന്നത്. അതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോ സാറ് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു, അവരെങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് പറഞ്ഞു, പക്ഷെ അവര് എന്താണ് ഇനി മുതൽ കഴിക്കേണ്ടതെന്നുള്ള സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് നല്ല പോയിന്റാ. എന്ത് കഴിക്കുക എന്നുള്ളതിലേറെ എപ്പോൾ കഴിക്കുക എന്നുള്ളതാണ്. ഈ ഒരു പഥ്യം തന്നെയാണ് യൂറിക് ആസിഡിനും ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്.
സമയത്ത് കഴിക്കുക, വിശിഷ്യ രാവിലെ കഴിക്കാതെ പോകുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ പോയ സമയത്ത് അപ്പോഴാണ് ഇതൊക്കെ ഓരോന്ന് അടുത്തറിയുന്നത് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഷാർജയിലായിരിക്കും താമസം, ദുബായിലായിരിക്കും ജോലി. അപ്പോൾ ഇവരെന്താ ചെയ്യുക, അതിരാവിലെ പോയാലേ ബ്ലോക്ക് ഒഴിവാകുള്ളൂ. പ്രവാസി സഹോദരന്മാർക്ക് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, എന്നെ പോലെയുള്ള നാട്ടിലുള്ളവർക്ക് ഇത് വലിയൊരു അറിവാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുക പറഞ്ഞാൽ, ഏർലി മോർണിംഗ് രാവിലെ നീച്ചു ഓടുകയാണ്. എന്തിനാ? ബ്ലോക്ക് ഒഴിവായി കിട്ടാൻ. അങ്ങനെ ആവുമ്പോൾ ഇവരുടെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് അതിൽ ഒഴിവാകുകയാണ്. അത് രാവിലെ തുടങ്ങുകയാണ് രോഗിയാവിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഒന്നാമത്തെ അബദ്ധം. രണ്ടാമത് ചെയ്യേണ്ടത് സമയത്ത് ഭക്ഷണം കഴിക്കുക. പല ജോലികൾക്കും സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതാണ് എന്നറിയാം. കാരണം ഇൻ ബിറ്റ്വീൻ നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള ജോലിയായിരിക്കാം. അത്തരത്തിൽ ചെയ്യുമ്പോൾ ഒരു നേന്ത്രപ്പഴം, ആപ്പിള്, പേരക്ക ഇത്തരത്തിലുള്ള സാധനങ്ങൾ കയ്യിൽ വെക്കുക. നമ്മളെന്താ പലപ്പോഴും കഴിക്കുക, ഒരു ഷവർമ അല്ലെങ്കിൽ നല്ലോണം നെയ്യുള്ള ഒരു പഫ്സ്, ഇത്തരം സംഗതികളൊക്കെ കഴിക്കുന്ന സമയത്ത്, അത് ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്ന സമയത്ത് അപകടകരമാവുകയാണ് ചെയ്യുക. എന്നാൽ ചെറിയ ടിഫിന് വീട്ടിൽ നിന്ന് കയ്യിൽ വെക്കുക, അതുപോലെ തന്നെ ചെറിയ സാലഡുകളാക്കിയിട്ട് വീട്ടിൽ നിന്ന് കയ്യിൽ വെക്കുക, എന്നാൽ ടിൻ ഫ്രൂട്ട്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് കഴിക്കുകയാണെങ്കിൽ സമയത്ത് ഭക്ഷണമായി, വയറ് വെറുതെടലും ആവില്ല, ഭക്ഷണം ശരിയായ അർത്ഥത്തിൽ ദഹിക്കാനും പുണ്ണു പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാനും സഹായകരാകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വേണ്ടത് സമയം കൃത്യമായിട്ട് 6 മണിക്കൂർ ഉറങ്ങുക, 6 മുതൽ 8 മണിക്കൂർ ഉറങ്ങുക. നന്നായിട്ട് വെള്ളം കുടിക്കുക, ഭക്ഷണത്തിൻ്റെ ഒപ്പം വെള്ളം കുടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. BP ഉള്ളവരാണെങ്കിൽ ഉപ്പ് നിയന്ത്രിക്കുക, അങ്ങനെ തന്നെ പറയേണ്ടത് കേട്ടോ. BP ഉള്ളവരാണെങ്കിൽ ഉപ്പ് നിയന്ത്രിക്കുക, ഉപ്പ് ഭക്ഷണത്തിൽ പരമാവധി ഒഴിവാക്കുക. അതായത് സോൾട്ടഡ് ആയിട്ടുള്ള നട്ട്സ് കിട്ടും, റോസ്റ്റഡ് ആയിട്ടുള്ള നട്ട്സ് കിട്ടും, ഇത്തരം സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. ഉപ്പുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക, കൃത്രിമ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. നല്ല സാലഡ് കിട്ടും, നന്നായിട്ട് എന്ത് ചെയ്യാം, വെള്ളം, ശുദ്ധജലം നന്നായിട്ട് കുടിക്കുക. ഭക്ഷണത്തിൻ്റെ ഒപ്പം വെള്ളം കുടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ എണ്ണമെഴുക്കുള്ളത് ഒഴിവാക്കുക, അതുപോലെ തന്നെ നോൺ വെജുകൾ പരമാവധി ഒഴിവാക്കുക, ജങ്ക് ഫുഡ്, കളർ ഫുഡ്, ഹോട്ടൽ ഭക്ഷണങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുക. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ദിവസം അങ്ങ് കഴിക്കുമ്പോഴേക്ക് അത് വല്ലാതെ വരും എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. അത്യാവശ്യം പ്രവാസിയാണ് അവന്, ആകെ മനസ്സിൽ ഒരു സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് ഒരു വെള്ളിയാഴ്ച നല്ല ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും. അത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു വീഡിയോ കണ്ടു, ഉള്ള സമ്പാദ്യം മുഴുവൻ ചായ പോലും കുടിക്കാതെ വീട്ടിൽ അയച്ചിട്ട് അവസാനം പ്രവാസി മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് പോലും വേണ്ടെന്ന് പറയുന്ന അവസ്ഥ. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ത്യാഗം ചെയ്ത് എല്ലാം ഒഴിവാക്കി ജീവിക്കണം എന്ന് പറയുന്നില്ല. എല്ലാ സന്തോഷങ്ങളും വേണം, അമിതമാവരുത്. ഒരല്പമൊക്കെ ആയി എന്ന് കരുതിയിന് അങ്ങനെ അങ്ങ് പേടിക്കാനൊന്നുമില്ല. കാരണം ചിലപ്പോൾ ആ ഒരു അല്പം കഴിച്ച് ദായില ആയില്ല എന്നുള്ള പേടി ഉണ്ടായിരിക്കും, ചിലപ്പോൾ വേറെ രോഗങ്ങൾ വരിക എന്ന് വെച്ച് ഒന്നാകെ കഴിക്കാമെന്നുമല്ല. സമയത്ത് കഴിക്കുക, കൃത്യ ഭക്ഷണങ്ങൾ, നല്ല ഭക്ഷണങ്ങൾ, നാച്ചുറൽ പ്രകൃതി ഭക്ഷണങ്ങൾ കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് റിലാക്സ്ഡ് ആവുക, എന്നിട്ട് നിങ്ങളൊന്ന് BP നോക്കി, അപ്പം തന്നെ കുറേ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയും. ഞാനെപ്പോഴും അതുപോലെ തന്നെ പറയാറുള്ളത്, ഞാൻ മുമ്പ് നമുക്കിനി പറ്റുകയാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം എങ്ങനെ ഈ BP നോക്കാമെന്നുള്ളത്. അതെ, അങ്ങനെ ആകുമ്പോൾ എന്താണ് പ്രവാസി സഹോദരന്മാർക്ക് വീട്ടിലിരുന്ന് റൂമിലിരുന്ന് നോക്കുക. ഈ പ്രവാസി സഹോദരന്മാർ പലർക്കും, ഇപ്പം എനിക്കടക്കം എൻ്റെ കസിനായിരുന്നു, എൻ്റെ ബ്രദർ, കസിൻ ബ്രദർ ആയിരുന്നു എനിക്ക് BP മെഷീന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പ്രവാസി സഹോദരന്മാർ ഇത് പലർക്കും വാങ്ങിച്ചു കൊടുക്കും, പക്ഷേ ഇതൊന്നും നോക്കാൻ അവർക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കൂല. ഇപ്പം റൂമിലൊന്നും ഉണ്ടെങ്കിൽ രാത്രിയൊക്കെ ഇതിങ്ങനെ വല്ല തലവേദന ഇതൊക്കെ വരുമ്പോൾ നോക്കിയാൽ, വേണമെങ്കിൽ മരുന്ന് കുടിക്കാനൊക്കെ ഇത് നല്ലൊരു സംവിധാനമാണ്. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കുക. കഴിയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ഒന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്യാം. അതെ, അവർക്ക് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളെ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായും കുറേ മരുന്ന് എഴുതുക എന്നുള്ളത് മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ചെയ്യുക. പലപ്പോഴും എന്താ അറിയോ, ഈ മരുന്നുകൾ കുറേ കുടിച്ചിട്ട് പിന്നെ അവൻ രോഗിയാവുന്നത് ഈ മരുന്നുകളുടെ പ്രശ്നത്താലാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ട് പറയുകയാണ് എന്ന് കരുതും, അങ്ങനെയല്ല. ഏത് മരുന്നും പരമാവധി മരുന്നില്ലാതെ പോവുകയാണ് വേണ്ടത്. നമ്മൾ ജീവിതത്തിൽ പഥ്യങ്ങളും ചിട്ടകളുമായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിൽ ഒരു വർക്ക്ഷോപ്പ് പോലെയാണ് നമ്മളുടെ ആരോഗ്യം എന്നുള്ളത്. വണ്ടി എത്രത്തോളം കറക്റ്റ് സർവീസ് ചെയ്ത് ഓയിലും എഞ്ചിനും ശ്രദ്ധിച്ച് കൊണ്ടുപോകണോ അത്രത്തോളം വണ്ടിക്ക് മൈലേജും എഫിഷ്യൻസിയും കിട്ടും. അതല്ലാതെ നല്ല വർക്ക്ഷോപ്പ് ഉണ്ട് എന്ന് കരുതിയിട്ട് അങ്ങനെ ഇങ്ങനെ ഓടിക്കുകയാണെങ്കിൽ പിന്നെ അത്യാവശ്യം റിസ്ക് ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും സാറ് ഇപ്പോൾ പറഞ്ഞ പോലുള്ള വീഡിയോസും കാര്യങ്ങളും നമുക്ക് ഇനി എന്തായാലും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഈ പ്രഷർ അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള മെയിനായിട്ട് ഈ പ്രവാസികൾ സുഹൃത്തുക്കൾ പിന്നെ പറയാൻ മടിക്കുന്ന ഒരു അസുഖമാണ് പൈൽസ് എന്ന് പറയുന്നത്. അവർക്ക് ബുദ്ധിമുട്ട് ഒരുപാടാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സാറൊന്ന്, അതായത്
പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല. നമ്മളുടെ നാട്ടിൽ പാമ്പ്, ചേര, പെരുമ്പാമ്പ്, നീർക്കോലി എന്നൊക്കെ പറയുന്ന പോലെ ഇതിനൊക്കെ നമ്മളെന്താ പറയുക, പാമ്പ് എന്നാ പറയുക. ചേരയാണെങ്കിലും പാമ്പ് എന്നാ പറയുക, നീർക്കോലി ആണെങ്കിലും കണ്ടാൽ പാമ്പ് എന്നാ പറയുക. ഇതുപോലെ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഈ സാധനങ്ങളൊക്കെ പൊതുവേ പറയുന്ന പേരാണ് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്നുള്ളത്. എല്ലാതും മൂലക്കുരു അല്ല. ആദ്യം ഇതെന്താണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇത് വരാനുള്ള കാരണം പലതാണ്, പക്ഷേ പൊതുവായിട്ടുള്ളത് ദഹന പ്രശ്നം ശരിയാവാതിരിക്കുക, ശരിയായ രീതിയിൽ ശോധന ഉണ്ടാവാതിരിക്കുക, മലമുറച്ചു പോവുകയും അത് പലപ്പോഴും മുക്കുകയും ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൻ്റെ കാരണം. ഈ പൈൽസ് പറഞ്ഞാൽ, അതായത് മൂലക്കുരു എന്ന് പറയുന്നത് ഒരു കുരുവൊന്നുമല്ല, നമ്മുടെ മലദ്വാരത്തിൻ്റെ അഗ്രഭാഗത്തുള്ള ഞരമ്പുകൾ പുറത്തേക്ക് തടിച്ചു വരുന്നതാണ് പൈൽസ് എന്ന് പറയുന്നത്. മലം പോകുമ്പോൾ ചെറിയ രൂപത്തിൽ പൊട്ടൽ വന്നിട്ട് മലദ്വാരത്തിൽ വിള്ളൽ ഉണ്ടാവുന്നതാണ് ഫിഷർ എന്ന് പറയുന്നത്. മലം പോവേണ്ട വഴിയിലൂടെ പോവാതെ വേറെ വഴിയിലൂടെ മലം പുറത്തേക്ക് വന്ന് ഒരു ഓട്ട ഉണ്ടായി, അതിലൂടെ ചെലം, അതുപോലെ തന്നെ പഴുപ്പ്, അതുപോലെ തന്നെ ചോര, ഗ്യാസ്, മലം ഇതൊക്കെ പോകുന്നതിനെയാണ് ഫിസ്റ്റുല എന്ന് പറയാം. ഇങ്ങനെ മൂന്ന് കാറ്റഗറിയാണുള്ളത്. പ്രവാസി സഹോദരന്മാരിൽ ഇത് കൂടാനുള്ള കാരണം, ഒന്ന് ഞാൻ പറഞ്ഞ ഭക്ഷണശീലം, രണ്ട് ദഹന പ്രശ്നങ്ങൾ, മൂന്ന് മാനസിക സമ്മർദ്ദം, നാല് വയറ്റിന്ന് പോവാനുള്ള പ്രയാസം, വയറ് ഉറച്ചു നിൽക്കുക, ഗ്യാസ് കെട്ടുക, ഇതൊക്കെ. പിന്നെ ഈ കോമൺ ടോയ്ലറ്റ് ആകുമ്പോൾ പലപ്പോഴും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഷാർജയിലായിരിക്കും ജോലി, ദുബായിലായിരിക്കും ജോലി, ഷാർജയിലായിരിക്കും താമസം, അപ്പം രാവിലെ എണീറ്റാൽ എങ്ങനെയെങ്കിലും ജോലി സ്ഥലത്തേക്ക് പഞ്ചിങ്ങിന് എത്താനാണ് ശ്രമിക്കുക. അപ്പം ഇതിന് ഇതൊന്നും നോക്കാൻ അവർ അവരുടെ ജീവിതം കളഞ്ഞിട്ടുള്ള ഒരു ഓട്ടം ഉണ്ടാവുക. അപ്പം ആ സാഹചര്യത്തിൽ ചെയ്യാവുന്ന വരാവുന്ന ഒരു അപകടമാണ് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇതിനൊക്കെ ചെയ്യാവുന്ന കുറച്ച് ഒറ്റമൂലികളും കുറച്ച് മുൻകരുതലുകളും പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഇതിലെ ചെറിയ വ്യത്യാസങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. പ്രവാസികളിൽ കൂടുതലായിട്ട് കാണുന്ന രോഗങ്ങളിലൊന്ന് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇവ മൂന്നെണ്ണത്തിൽ കൂടുതലായിട്ട് കാണുന്നത് ഫിഷർ എന്ന് പറഞ്ഞിട്ടുള്ള രോഗമാണ്. പക്ഷെ ഫിഷറിനെ ആളുകൾ പൈൽസ് എന്നാ പറയാം. പലപ്പോഴും രാത്രിയൊക്കെ വിളിക്കും, എന്താണിത് ഇങ്ങനെ കാണിക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഈ ഫിഷർ എന്ന് പറഞ്ഞാൽ ചെറിയ പൊട്ടൽ എന്നാണ് അർത്ഥം. മലദ്വാരത്തിൽ മലം ഉറച്ച് മലം ടൈറ്റായിട്ട് വരും. അതിന് ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് മലം പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഓട്ടയാണുള്ളത്, ദൈവം ചെറിയൊരു ഓട്ടയാണ് ഇതിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. മലം അതിലൂടെ പോകുന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലദ്വാരം അടയുന്നു, പ്രശ്നങ്ങൾ തീരുന്നു. പക്ഷെ മലം അടഞ്ഞിട്ട് അവിടെ കെട്ടിക്കിടന്നിട്ട് ടൈറ്റാവുകയോ, ഒന്നെങ്കിൽ ഈ മസിൽ ടൈറ്റാവുകയോ, അല്ലെങ്കിൽ മലം നിറഞ്ഞ് നിൽക്കുകയോ, അത് മലം പോരാതെയൊക്കെ ആവുകയോ ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മൾ മുക്കും. അപ്പം ഇങ്ങനെ ഒരു ചെറിയ ഓട്ടയിലൂടെ നന്നായിട്ട് മുക്കുമ്പോൾ ഇവിടെ ഈ മലദ്വാരത്തിൻ്റെ ഈ ഭാഗങ്ങൾ പൊട്ടിപ്പോവും, പൊട്ടി കീറി ബ്ലീഡിങ് ഉണ്ടാവും. പച്ച ഇറച്ചിയാണത്, പച്ച ഇതിലാണ് ഈ ഞരമ്പുകൾ ഇങ്ങോട്ട് പൊട്ടി, അതിലൂടെ നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും, കണ്ണെന്ന് വെള്ളം വരുന്ന വേദനയായിരിക്കും. പല പ്രവാസി സഹോദരന്മാരും പറഞ്ഞിട്ടുണ്ട്, ആസാദ്യ വേദനയാണ് ഡോക്ടറെ, ക്യാൻസറാണ് തോന്നുന്നത്, ഞാൻ നാളെ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരികയാണ് പറയും. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നന്നായിട്ട് പച്ച മുറിവായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മലം പോകുമ്പോൾ ഓരോ സമയവും അത് കടുത്ത വേദന ഉണ്ടാവും, ബ്ലീഡിങ് ഉണ്ടാവും. മലം പോയി കഴിഞ്ഞാൽ അവൻ ബാത്റൂമിൽ നിന്ന് വന്നിട്ട് ആ ഇതിൽ എന്താണ് ബെഡിലങ്ങ് വന്നിട്ട് ചന്തി പൊന്തിച്ച് കിടക്കും. ഒരു ഫാനോ ഐസോ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ മതി തോന്നുന്ന തരത്തിലുള്ള കഠിന സഞ്ചാരമാണ് ഉണ്ടാവുക. ഇത് ചിലപ്പോൾ ഇന്നലെ വരേ ഉണ്ടാവില്ല, പാരമ്പര്യം ഉണ്ടാവില്ല, ഒരൊറ്റ ദിവസം കൊണ്ടേക്കാരം ഇത് വരിക. അപ്പം ഇന്നലെ വരെ പ്രശ്നമില്ലാത്ത ഒരാൾക്ക് ഇന്ന് മലം പോയി കഴിഞ്ഞപ്പോഴായിരിക്കും ചോരയും പ്രശ്നങ്ങളൊക്കെ വരിക. അത്തരത്തിൽ ഫിഷർ കാണാറുണ്ട്. ഒരുപാട് പേരെ പരിഭ്രാന്തരാക്കുന്ന രോഗം ഒന്നാണിത്. പലപ്പോഴും ഈ പ്രസവമൊക്കെ കഴിഞ്ഞ സ്ത്രീകൾ എന്താ പറയാറിയോ ഡോക്ടറെ, പ്രസവ വേദന അത്ര സിവിയർ അല്ലായിരുന്നു, പ്രസവിച്ചപ്പോൾ അത്ര വേദന ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഫിഷർ പറഞ്ഞ രോഗം വന്നപ്പോഴാണ് ഇത്ര രോഗം പ്രയാസം വന്നു എന്നുള്ളത്. പിന്നെ പൈൽസ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ രക്തക്കുഴൽ പോലെ ഒരു സംഗതി പുറത്തേക്ക് വരുന്നതുകൊണ്ട് ഉള്ളിലുള്ളതുകൊണ്ട് ഇത് ബ്ലീഡിങ് ഉണ്ടാവും, പുറത്തേക്ക് എന്തോ ഇറങ്ങി വരുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും, മലം പോയാലും ഒരു സമാധാനം കിട്ടാത്ത ഒരു തൃപ്തി വരാത്തുള്ള ഒരു സംഗതി ഉണ്ടാവും, ഊരവേദന പോലെ ഉണ്ടാവും, അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടാവും, അവിടെ ഒരു നീല കളറായിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഫിസ്റ്റുല മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും നമ്മുടെ ചന്തിയുടെ ചാല്, ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇറച്ചിമന്ന് വേദന വരിക എന്നൊക്കെ പറയുമ്പോൾ ട്രോളൊക്കെ വരുന്നവരോട് പറയുന്നത്, എൻ്റെ സഹോദര പച്ച ജീവിത യാഥാർത്ഥ്യം കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രവാസിക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇതിലും നിങ്ങൾക്ക് പരിഹസിച്ച് ചിരിക്കണം എന്നുണ്ടെങ്കിൽ ചിരിച്ചോളൂ, അല്ലാതെ ഇപ്പം ഞാൻ എന്താ പറയുക, സാദാ സീതയായിട്ടുള്ള ഞങ്ങളെ നാടിനെ ഈ നാടാക്കിയിട്ടുള്ള പ്രവാസിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റുകളും ഇതൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്.
അപ്പൊ ഇതിലെന്താ വേണ്ടെന്ന് പറഞ്ഞാല് നമ്മുടെ ചന്തയുടെ ആ ചാലില് ചെറിയ പൊന്തലുണ്ടാവും, പിന്നെ അവിടെ ഒരു ഓട്ടയാവും, അതിലൂടെ ചലം വരും, അതുപോലെ പഴുപ്പ് വരും, അതുപോലെ തന്നെ കൊഴുപ്പ് വരും, അതുപോലെ തന്നെ ഗ്യാസ് വരും, ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ അതിലൂടെ അല്ലാതെ വേറെ വഴിയിലൂടെ മലം പോരുക. അത് അവിടെയുള്ള ഗ്രന്ഥികൾക്ക് അണുബാധയും ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും ഒക്കെ വന്നിട്ട് അവിടെ ഓട്ടയായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. ഇതിങ്ങനെ പച്ചയായിട്ട് പറയാനുള്ള കാരണം എന്താ അറിയോ? എൻ്റെ അടുത്തൊരു സൗദി പ്രവാസി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കരുതുന്ന പോലെയല്ല ഡോക്ടറെ, ഞങ്ങൾക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആകെ വെള്ളിയാഴ്ച ഒഴിവുള്ളൂ, അല്ലാതെ ലീവ് കിട്ടൂല, അതൊരു മനുഷ്യനോട് പറയാൻ പറ്റൂല. ഇനി ഇവിടെ പോയാൽ തന്നെ 400 കിലോമീറ്റർ പോയാലേ ടൗണിലെത്തുള്ളൂ, അത്രയും ഉള്ളിലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രവാസികൾക്ക് പെട്ടെന്ന് അതെന്താണെന്ന് മനസ്സിലാവാനും അനാവശ്യമായ ആശങ്ക ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ഈ രോഗലക്ഷണം എന്താണ് എന്നുള്ളത് പറഞ്ഞത്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് സമയത്ത് ഭക്ഷണം കഴിക്കുക, രാവിലെ എഴുന്നേറ്റ ഉടനെ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, നന്നായിട്ട് വ്യായാമം ചെയ്യുക, പ്രഭാത സവാരി ഏറ്റവും നല്ലതാണ്, നേരത്തെ എഴുന്നേൽക്കുക, നേരത്തെ കിടന്നുറങ്ങുക, 6 മുതൽ 8 മണിക്കൂർ കിടന്നുറങ്ങുക, മാനസിക സംഘർഷം നന്നായിട്ട് ഒഴിവാക്കുക, പഴങ്ങൾ കഴിക്കുക, പച്ചക്കറികൾ കഴിക്കുക, വ്യായാമം ചെയ്യുക, കോഴി ഒഴിവാക്കുക, കോഴിമുട്ട ഒഴിവാക്കുക, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക, കളറുള്ള ഫുഡ് ഒഴിവാക്കുക, കോളകൾ ഒഴിവാക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഈ പപ്പായ നല്ലതാണ്, ചോളം കമ്പം അത് പുഴുങ്ങിയിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഇത്തരത്തിലുള്ള സംഗതികൾ, അതുപോലെ തന്നെ സാലഡ്, ലെറ്റ്യൂസ്, ഇലക്കറികൾ, ഇതൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് ശോധന ശരിയാവാനും അതിലൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇത്തരം ശോധനാ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒഴിവാക്കാനും സഹായിക്കും. ഇനി എൻ്റെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാവുന്ന ഒരു കിടിലൻ ഒറ്റമൂലി പറഞ്ഞുതരാം. എല്ലാ പ്രവാസി സഹോദരന്മാർക്കും ഇത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറിയ രീതിയിൽ മൂലത്തിൽ വേദനയോ തടിപ്പോ മലം പോവാനുള്ള പ്രയാസമോ ചൊറിച്ചിലോ അണുബാധയോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ, ഫിഷറ് പോലെയുള്ള വേദന ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള 1.5 ഒറ്റമൂലിയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അത് ശരിയാവാനുള്ള പണിയാണ്. ഒരു വട്ടപാത്രത്തിൽ വെള്ളം എടുക്കുക. വട്ടപാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ തൊട്ടിയുടെ താഴെ വെക്കുന്ന നല്ല വട്ടമുള്ള, ഒരു ഇത്രയൊക്കെ വട്ടമുള്ള, ഇത്ര ഉയരമുള്ള ഒരു പാത്രം, അതിൽ വെള്ളം എടുക്കുക. അതിൻ്റെ ഒരു 1/4 ഭാഗം ഇളം ചൂട് വെള്ളം എടുക്കുക. അതിലെന്ത് ചെയ്യുക, നന്നായിട്ട് കല്ലുപ്പിടുക, 5 or 6 സ്പൂണ് കല്ലുപ്പിടുക. എന്നിട്ട് ആ ചന്തയുടെ ഭാഗം അവിടെ വെക്കുക. അങ്ങനെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് വേദന കുറയാനും ബ്ലീഡിങ് മാറാനും സഹായകരായിരിക്കും. ഒരു പരിധിവരെ 1/4 പ്രശ്നങ്ങളും അതിമേ താൽക്കാലികമായിട്ട് മാറിക്കിട്ടി അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള ഒരു പവർ അതിമേ കിട്ടും. ആ ഭാഗത്ത് അണുബാധ പോവും, വേദന കുറയും, മുറിവ് ഉണങ്ങും, മസിലുകളൊന്ന് അയഞ്ഞിട്ട് വയറ്റുന്നു പോവാൻ സഹായകരാവും. അപ്പോൾ വയറ്റുന്നു പോവാത്തവരാണെങ്കിൽ അതിൻ്റെ മുൻപ് ചെയ്യാം. വയറ്റുന്നു പോയിട്ട് വേദന വന്ന് ബ്ലീഡിങ് ആയിട്ട് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ റൂമിൽ ഇതൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് താങ്ങാവുന്ന ഒരു ചൂടിൽ ഉപ്പിൽ, ഒരു വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നിങ്ങളുടെ ചന്തി അതിൽ വെക്കുക. അങ്ങനെ ദിവസവും ഒരു 10 മിനിറ്റ് വെച്ചിട്ട് 3 പ്രാവശ്യം ചെയ്യുക. ഇങ്ങനെ ഒരാഴ്ച നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് കുറവില്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ഇടൂ. അപ്പോൾ എന്താണെന്നുള്ളത് അതിനനുസരിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, വളരെ വലിയൊരു ഇൻഫർമേഷനാണ് സാറ് തന്നത്. കാരണം ഇത്രയും വേദന ഉള്ളത് നമുക്ക് പിന്നെ ഇപ്പോൾ ഒരുപാട്, ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ, പക്ഷെ അത്രയും സമയം അവർക്ക് ഇരുന്ന് പോകാൻ പറ്റില്ലല്ലോ ഇവർക്ക്. അപ്പോൾ ഇത് വളരെ ഭയങ്കര ഒരു ഒറ്റമൂലി തന്നെയാണ് സാറ് പറഞ്ഞു തന്നത്. കാരണം അത്രയും ആളുകൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഏതായാലും ഇനിയും നമുക്ക് ഒരുപാട് ഈ വിഷയത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടിയുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രശ്നമാണ് ഈ ഇവർ തന്നെ പ്രശ്നമാണ് ഒരു ഡിസ്ഫങ്ഷൻ കേസുകൾ, ഈ റെക്ടൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. നമുക്ക് ഉദാഹരണക്കുറവിൻ്റെ ഒരു ബുദ്ധിമുട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെങ്ങനെയാണ് ഇതിന്? ഇതിന് 2-3 കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മളുടെ മീഡിയകൾ, അതുപോലെ തന്നെ യൂട്യൂബ് ആണെങ്കിലും അതുപോലെ തന്നെ സൈറ്റുകളാണെങ്കിലും നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പലരും കരുതുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഉദാഹരണം എന്നുള്ളത് മണിക്കൂറുകളോളം ചെയ്യാവുന്ന ഒരു സംഗതിയാണ് സെക്സ് എന്നുള്ളത്. ഇതിപ്പോൾ ഒരാളോട് ചോദിക്കാനും പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഒരാൾ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ഞാൻ എത്ര ബിരിയാണി കഴിക്കുന്നുണ്ട് എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കറിയാം എത്ര ബിരിയാണി ഞാൻ കഴിക്കും എന്നുള്ളത്, ഞാൻ എത്ര ഗ്ലാസ് ചായ കുടിക്കുന്നുള്ളത്. അപ്പുറത്തെ ഒരാളോട് ചോദിക്കാടാ ഞാൻ ഒരു ദിവസം 4 ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ട്, തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഒരാളോട് കമ്പയർ ചെയ്യുക. ഇതിപ്പോൾ അങ്ങനെ പറ്റാത്ത സ്ഥിതിക്ക് ഇത്തരത്തിലുള്ള മാ പ്രസിദ്ധീകരണങ്ങൾ കുറേ ആളുകളെ വഴിതെറ്റിക്കുന്നുണ്ട്. ഈ വീഡിയോയിലൊക്കെ മണിക്കൂറുകൾ ചെയ്യുമ്പോൾ ആളുകൾ കരുതും
ഇത് എനിക്ക് കിട്ടുന്നില്ലല്ലോ, എൻ്റെ സഖിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഇത് പ്രശ്നമാവോ, ഞാനൊരു പരാജയമാവോ തോന്നും. മിക്കവാറും അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നമ്മൾ ആ ഒരു തോട്ടായിരിക്കും എനിക്ക് കഴിയില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും. കാരണം സെക്സ് എന്ന് പറയും, ഇപ്പം നമ്മൾ വിശപ്പന്നെ നോക്കുക, നമുക്ക് നല്ല എന്താ പറയുക ടെൻഷൻ അടിച്ച് പരീക്ഷ പിടിച്ച് ഇങ്ങനെ ഇതാക്കി നിൽക്കുമ്പോൾ വിശപ്പറിയോ? ഇല്ല. അതേപോലെ തന്നെയാണ് ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനവും. നല്ല ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ വിശപ്പറിയാത്ത പോലെ തന്നെയാണ് സെക്സും. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്സ് എന്നുള്ളത് അത് മനസ്സറിഞ്ഞ് ആനന്ദത്തോടെ ചെയ്യുമ്പോൾ പൊതുവെ ഒരു ടൈം പ്രശ്നം വരില്ല. അപ്പം ചെറിയ അങ്ങോട്ടോ അങ്ങോട്ടോ ഉണ്ടെങ്കിലൊന്നും പേടിക്കണ്ട. എന്നാൽ ഇത് പലരിലും കുടുംബജീവിതം കുറേ ഗ്യാപ്പിൽ വരുന്നത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതിലും ഭക്ഷണം ഒരു ഘടകമാണ്, അമിതമായ ഇരുത്തവും വ്യായാമം ഇല്ലായ്മയും ഒരു ഘടകമാണ്. അത്തരം ആളുകളോട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീൻസ് ഒഴിവാക്കുക, ബൈക്ക് യാത്ര ഒഴിവാക്കുക, അമിതമായി ചൂട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തിരിച്ച് ചെയ്യാം, വട്ടപാത്രത്തിൽ വെള്ളം എടുത്തിട്ട് തണുത്ത ഐസ് അതിലേക്ക് ഇട്ടിട്ട് ഇരിക്കുക. അങ്ങനെ ആവുമ്പോൾ അവിടെ ഉള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഫങ്ഷൻ നടക്കും. അതുപോലെ തന്നെ ചെയ്യാവുന്നത് നമ്മളുടെ അമക്കുരം എന്ന് പറഞ്ഞിട്ടുള്ളത്, അവിടെ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല, അമക്കുരം അത് എന്ത് ചെയ്യാം, നന്നായിട്ട് പൗഡർ ആക്കിയിട്ട് ഉപയോഗിച്ച് ഒരു സ്പൂൺ ഒരു ഗ്ലാസ് പാലിൽ ചേർത്തിട്ട് 14 ദിവസം കുടിക്കുക. നാട്ടിലെത്തിയിട്ട് ഉപയോഗം തുടങ്ങിയാലും മതി, നല്ല മാറ്റം അതിൽ കിട്ടും. ഇതിൽ തന്നെ വേറൊന്നുണ്ട്, പ്രവാസികളിൽ കാണുന്ന ഒരു രോഗമാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ കുട്ടികളില്ലായ്മ. സെക്ഷൽ ഫങ്ഷനും കുട്ടികളില്ലായ്മയും തമ്മിൽ ചെറിയ കുറച്ച് വ്യത്യാസമുണ്ട്, വണ്ടിൻ്റെ എൻജിനും വണ്ടിൻ്റെ ബോഡിയും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ. ചിലർക്ക് സെക്ഷൽ പവർ കുറേ നേരം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ വേഗത്തിൽ കുട്ടിയാക്കാൻ പറ്റും. ചിലർക്ക് നേരെ തിരിച്ചായിരിക്കും, സെക്ഷൽ പവറും ഇറക്ഷനും ഒക്കെ ഉണ്ട്, പക്ഷേ ബീജം ബ്ലോക്ക് ആയിരിക്കും, കുട്ടിയാക്കാൻ പറ്റില്ല. അങ്ങനെ പല ഇത് രണ്ടാണ്. ചിലരെന്താ കരുത് പറഞ്ഞാൽ, എനിക്ക് വേഗം സ്കലനം സംഭവിച്ചില്ല, എനിക്ക് കുട്ടിയാവില്ലേ എന്ന് കരുതുന്നവരുണ്ട്. ചിലര് കരുതും ഇന്നതൊന്നും ബാധിക്കൂല, ഞാന് കുറേ സമയം എടുക്കുന്ന ആളാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു കാരണം എന്താണ്, പ്രവാസികൾക്ക് കുട്ടികളില്ലാതിരിക്കാനാവുന്നതിൻ്റെ ഒരു കാരണം, ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ഓരോ സെക്ഷൽ ഇജാക്കുലേഷനും അവൻ്റെ ശുക്ലം പുറത്തേക്ക് പോകുന്ന ഓരോ സമയത്തും ഒരുപാട് ബീജം അതിലുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അവന് ഒരു സ്ത്രീയെ പ്രെഗ്നൻ്റ് ആക്കാൻ കഴിയും. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ഒരു ആർത്തവ ചക്രത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അണ്ട ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ 28 ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ ആകെ 12-13 പ്രാവശ്യമാണ് ഇവരുടെ ശരീരത്തിൽ അണ്ട ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ 12 പ്രാവശ്യമോ 13 പ്രാവശ്യമോ ഒക്കെയാണ് ഈ കുട്ടിയാവാനുള്ള സാധ്യത ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാസികൾ, കുട്ടികളാവാൻ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികളാണെങ്കിൽ, ആദ്യം ഭാര്യയുടെ ആർത്തവചക്രം കൃത്യമാക്കണം. 2, ഭർത്താവിൻ്റെ സെമൻ അനാലിസിസ് ഒന്ന് പരിശോധിക്കുക. സെമൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ശുക്ല പരിശോധന. ഇത് പലപ്പോഴും ഇവർ എന്താ ചെയ്യാറുണ്ട്, നാട്ടിൽ വന്നിട്ട് ശുക്ലം പരിശോധിക്കാൻ പോകും. അപ്പം എന്തുണ്ടാവുക പറഞ്ഞാൽ, ശരിയായ റിപ്പോർട്ട് കിട്ടില്ല. അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ, നമ്മളുടെ ഈ ശുക്ലം പരിശോധിക്കേണ്ടത് 2 ദിവസം ബന്ധപ്പെടാതെ ഇരുന്നിട്ട് രാവിലെ 8-9 ഉള്ളിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അത് തന്നെ ടെസ്റ്റ് ചെയ്ത് ശുക്ലം എടുത്ത് 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ലാബിലെത്തണം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നോക്കേണ്ടത്. പലർക്കും ഇതൊന്നും അറിയില്ല, അവർ തലേന്ന് ബന്ധപ്പെട്ടിട്ടുണ്ടാവും, പിറ്റേന്ന് ഉച്ചക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ലാബിൽ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് കൃത്യമായിട്ട് ഈ രീതിയിൽ ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്യുമ്പോൾ സെമൻ എടുക്കുന്നതും അവരൊരു പാത്രം തരും, അവരൊരു ലാബ് ജാർ തരും, അതിലാണ് എടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഈ പാത്രത്തിൽ നിന്നുള്ള എന്തെങ്കിലും റിയാക്ഷൻ കാരണം ബീജം നശിക്കുകയും അതിലൂടെ നമുക്ക് തെറ്റായ വാല്യൂ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രവാസി സുഹൃത്തുക്കളോട് പറയുന്നത്, പറ്റുകയാണെങ്കിൽ നല്ല ലാബും ചിലവ് കുറഞ്ഞതൊക്കെ ആണെങ്കിൽ നിങ്ങൾ നാട്ടിൽ വരുന്നതിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ഈ ടെസ്റ്റ് നടത്തുക. ഭാര്യയുടെ നിങ്ങൾ നാട്ടിലേക്ക്, കാരണം നിങ്ങൾ ആകെ 15-20 ദിവസത്തിനോ വരിക, 1 ദിവസമാണ് അന്ന് പ്രെഗ്നൻ്റ് ആവാൻ സാധ്യതയുള്ള ഓവുലേഷൻ ഡേ ഉള്ളത്. അപ്പോൾ ആ ദിവസം നിങ്ങൾ വന്നിട്ട് ചികിത്സിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യം ടെസ്റ്റ് നടത്തിയിട്ട് പ്രശ്നമുണ്ടോ ഭർത്താവിനുണ്ടെങ്കിൽ എന്താ നോക്കുക, ഭാര്യയുടെ മെൻസസ് റെഗുലർ ആക്കിയിട്ട് കൊണ്ടുവരിക. എന്നിട്ട് അതിനൊരു ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. മെൻസസ് ആയത് 1-ാം തീയതിയാണെങ്കിൽ 10-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള ദിവസങ്ങളാണ് ഗർഭധാരണ സാധ്യത കൂടുതലായിട്ടുള്ള ദിവസം. 28 ദിവസമുള്ള സൈക്കിളുള്ള ഒരു സ്ത്രീയാണെങ്കിൽ 28 ദിവസമാണ് സൈക്കിൾ എന്ന് കരുതുന്നത്. അപ്പോൾ 1-ാം തീയതി മെൻസസ്സായി, അങ്ങനെയാണെങ്കിൽ 10-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പൊ ലീവ് എടുത്ത് വരുന്നവർ ഏതാണ്ട് ആ ഡേറ്റിക്ക് ടിക്കറ്റ് അറേഞ്ച് ചെയ്തിട്ട് വരിക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ എന്താവും എന്ന് പറഞ്ഞാൽ, ഒറ്റ കുട്ടിയുള്ളൂ, ഇനി ഒരു ആൺകുട്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ഭാര്യയ്ക്ക് 40-39 വയസ്സായി.
അപ്പൊ ഇനി ഇവനെ അടുത്ത കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോഴേക്ക് ഭാര്യയുടെ റീപ്രൊഡക്റ്റീവ് ഏജ് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഈ പറയുമ്പോ ഇതിന്റെ ഗൗരവമല്ലാതെ ഇതിനെയൊക്കെ വേറെ അർത്ഥത്തിൽ കാണുന്നവരുണ്ടാവും. അവരിങ്ങനെയുള്ള ആളുകളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങൾ ഡോക്ടർമാർ എന്നുള്ള നിലക്ക് ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇത് ഈ രൂപത്തിൽ പറയുന്നത്. അപ്പൊ ആ ഓവുലേഷൻ ഡേ എന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി മെൻസസ് ആയാൽ 10-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് ഇതിന്റെ സാധ്യത, ഗർഭധാരണ സാധ്യത ഉള്ള ദിവസങ്ങൾ. പലരും ഈ പറയുമ്പോൾ തെറ്റൂട്ടോ, കുളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കരുതും, അങ്ങനെയല്ല. 1-ാം തീയതി മെൻസസ് ആയാൽ 10-ാം തീയതി മുതൽ 18-ാം തീയതി വരെ. ഇതിൽ ഏറ്റവും സാധ്യത ഉള്ള ദിവസം 14-ാമത്തെ ദിവസമാണ്. അന്ന് എന്തായാലും ബന്ധം ഉണ്ടാവുക. പിന്നെ സാധ്യത കുറച്ച് കുറവുള്ള എന്നാൽ മാക്സിമം ഉള്ള ദിവസങ്ങളാണ് 13-ാമത്തെ ദിവസവും 15-ാമത്തെ ദിവസവും. അപ്പൊ 10-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ബന്ധം ഉണ്ടാവുക, 14-ാം തീയതി എന്തായാലും ബന്ധം ഉണ്ടാവുക, 13-ാം തീയതിയും 15-ാം തീയതി മാക്സിമം ബന്ധം ഉണ്ടാവാൻ ശ്രമിക്കുക. 12-ാം തീയതി 11-ാം തീയതിയും 16-ാം തീയതി 17-ാം തീയതി ഒക്കെ മാക്സിമം അത് നോക്കുക, നിങ്ങളുടെ കപ്പാസിറ്റിക്കും നിങ്ങളുടെ ഇതിനൊക്കെ അനുസരിച്ച്. അപ്പൊ ആ ദിവസങ്ങൾ പലർക്കും അറിയില്ല. ഈ അറിവില്ലായ്മന്റെ പേരിൽ കുട്ടി ഉണ്ടാവില്ല. എന്നിട്ട് ഇവര് പറയും ഞങ്ങൾ എന്നും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈ ദിവസങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ പ്രവാസികളാണ്, ഏതെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഫ്ലൈറ്റ് മാറുക, ഇതാവും, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതൊക്കെ അവരുടെ ലൈഫിൽ ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. അപ്പൊ ഈ ഒരു ദിവസം ഇങ്ങനെ വൈകുന്ന കാരണത്താൽ അത്രയും പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ദിവസത്തിനനുസരിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളില്ലാത്ത പ്രയാസവും കുറെ മാറ്റിയെടുക്കാൻ കഴിയും. അതെ, അപ്പൊ പല ആളുകൾക്കും അറിയാത്തൊരു അറിവാണ് സാർ ഇപ്പൊ പറഞ്ഞത്, കാരണം എങ്ങനെ എന്നുള്ളതൊക്കെ. നമുക്ക് ഏതായാലും പിന്നെ ഒരു ഒരു സംശയം കൂടിയാണ്, ഈ പുണ്ണ്, വയറ്റിലുണ്ടാവുന്ന പുണ്ണ് പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അത് വരുന്നതും അതെങ്ങനെയാണ് നമുക്ക് ചികിത്സിക്കാൻ പറ്റുക? അതായത് ഈ സാധനവും പ്രവാസികൾക്കാണ് കൂടുതൽ കണ്ടുവരാറുള്ളത്. പുണ്ണിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ടെൻഷനാണ്. അപ്പൊ അത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. രണ്ട്, അമിതമായ മരുന്നുകളുടെ ഉപയോഗമാണ്. അതും ചെറുപ്രായത്തിൽ തന്നെ ഈ പ്രഷറും പ്രമേഹം ഒക്കെ വന്ന് അതിനൊക്കെ മരുന്ന് കുടിച്ചിട്ട് ഇങ്ങനെ ആവാറുണ്ട്. 3, സമയത്ത് ഭക്ഷണം കഴിക്കാത്തതാണ്. 4, അനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഹോസ്റ്റൽ ഹോട്ടൽ ഫുഡ്, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ടിൻ ഫുഡ്, കോളകൾ, ഇതൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിക്കാതെ, ഭക്ഷണം സമയത്ത് കഴിക്കാതിരുന്നാലും ഇതൊക്കെ വരും. അതല്ലെങ്കിൽ ഭക്ഷണം ബങ്ക് ചെയ്യുക, ഒരു നേരം കഴിക്കാതെ മറ്റു നേരം കഴിക്കുന്ന വിഷയങ്ങൾ വരും. അപ്പം ഇതൊക്കെ കൂടുതൽ കാണുന്നത് എൻ്റെ പ്രവാസി സഹോദരന്മാരിലാണ്. അപ്പം ഇത് ഒരിക്കലും നിങ്ങളൊരു കുറ്റപ്പെടുത്തലായിട്ട് തോന്നരുത്. ഇവനെല്ലാം പ്രവാസികൾക്ക് കുറ്റമാണല്ലോ പറയുന്നത്, ഇവൻ എന്തായി പറയുന്നു എന്നുള്ളത് തോന്നരുത്. ഇതിനപ്പുറം ഇതില്ലാത്ത ഒരുപാട് സഹോദരന്മാരുണ്ട്. ഇതിനപ്പുറം ഇത് ചെയ്യുന്നത് കാരണത്താൽ കൂടുതൽ രോഗിയാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ഇനി മുതൽ അങ്ങനെ ചെയ്യില്ല, ഞാൻ ഇനി ഫാസ്റ്റ് ഫുഡ് വല്ലാതെ ശ്രദ്ധിക്കില്ല, സമയത്ത് ഭക്ഷണം കഴിക്കും, അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കില്ല, ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങും, ഞാൻ അനാവശ്യമായിട്ട് മെഡിക്കൽ ഷോപ്പ് പോയിട്ട് മരുന്ന് വാങ്ങില്ല എന്ന് തീരുമാനിക്കുക വേണ്ടത്. അതല്ലാതെ നിങ്ങൾക്ക് തോന്നരുത് ആ ബാസിൽ ഡോക്ടർ വന്നിട്ട് പ്രവാസികളെ കുറ്റം പറയുകയാണ് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു പ്രവാസി പിതാവിൻ്റെ മകനാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രവാസിക്ക് വരുന്ന രോഗങ്ങളും ഒരു പ്രവാസി കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷവും, അത് തിരിച്ചു പോകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെ ഉപ്പ പോവുകയാണല്ലോ പോവുകയാണല്ലോ, നാളെ ഇനി ഉപ്പ ഉണ്ടാവില്ലല്ലോ എന്നുള്ള ഒരു സങ്കടവും, സ്വന്തം ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ പെങ്ങളുടെ കല്യാണത്തിന് ഉപ്പയില്ലാതെ പെങ്ങൾക്ക് ബാക്കിയുള്ളവർ കൈ കൊടുക്കുന്ന ഒക്കെ പ്രയാസം കണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീല് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് എന്നുള്ളത് സഹോദരന്മാർക്ക് തോന്നിപ്പോവരുത്. അപ്പോൾ വേണ്ടത്, പുണ്ണൊഴിവാക്കാൻ വേണ്ടത് സമയത്ത് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, പഴങ്ങൾ കഴിക്കുക, പച്ചക്കറികൾ കഴിക്കുക. പിന്നെ പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ളത് പാല് വലിയ റിലീഫ് നൽകുന്നുണ്ട്, നല്ല റിലീഫ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ദഹനം എളുപ്പമാവുന്നതിനുള്ള മഞ്ഞൾ, വെള്ളുള്ളി, മഞ്ഞൾ, പിന്നെ പുതിന, ഈ സംഗതികളെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ കൂടുതലായിട്ട് ദഹനം നടക്കാനും അനാവശ്യമായിട്ട് പ്രശ്നങ്ങളില്ലാതിരിക്കാനും സഹായകരാകും. അപ്പം അത്തരം സംഗതികൾ എന്ത് ചെയ്യുക, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും 1-2 വിഷയങ്ങളോട് നമുക്ക് ഇതിൽ സംസാരിക്കാം എനിക്ക് തോന്നുന്നു. അതിൽ പ്രധാനപ്പെട്ട ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് ഈ കിഡ്നിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. കാരണം അവിടെ നിന്ന് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നാട്ടിലെത്തുന്ന സമയത്ത് അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് കിഡ്നി ഏകദേശം നശിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കിഡ്നി ഇഷ്യൂസ് വരാതിരിക്കാനും അല്ലെങ്കിൽ വന്നതിന് തന്നെ നമ്മളെങ്ങനെ ബെസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാന്നുള്ളത് എങ്ങനെയായിരിക്കും? യെസ്, പ്രവാസികളിൽ വേറൊരു രോഗം ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും കിഡ്നി രോഗങ്ങളാണ്. ഒന്ന്, ചെറിയ കിഡ്നി കല്ല് അല്ലെങ്കിൽ മൂത്രക്കടച്ചിൽ, അതല്ലെങ്കിൽ കിഡ്നിയിൽ നീർക്കെട്ട്, ഇതല്ലെങ്കിൽ കിഡ്നിയുടെ ഫെയിലിയർ, ക്രിയാറ്റിനിൻ കൂടുക,
അതല്ലെങ്കിൽ മൂത്രത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതശൈലിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഈ കിഡ്നി രോഗങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഒരു കാലിനൊരു മുറിവായാൽ നമ്മളെ നടത്തത്തെ ബാധിക്കും. കാരണം ഒരു സൈഡക്ക് ചതുക്കുകയോ മുടന്തുകയോ ഒക്കെ ചെയ്യും. കാരണം അപ്പോൾ നമ്മുടെ മൊത്തം ഓട്ടത്തിൻ്റെ സ്പീഡിനെ ബാധിക്കും. അതുപോലെ തന്നെയാണ് ഓരോ അവയവം. ഇപ്പം ഈ കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സൈഡക്കുള്ള കാഴ്ച കുറയും. ഈ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ വേഗം മനസ്സിലാവും, ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ കേൾക്കൂല, ഇവിടുന്ന് കേൾക്കും, അല്ലെങ്കിൽ ഫോൺ ഇവിടെ പിടിച്ചാൽ കേൾക്കൂല, കേൾക്കും, ഇവിടെ പിടിച്ചാൽ കേൾക്കില്ല. ഇങ്ങനെ ഒരു ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ കിഡ്നിയുടെ കാര്യം അങ്ങനെയല്ല, അവർ നല്ല സാഹോദര്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. വലത് സൈഡിലുള്ള കിഡ്നി മുഴുവൻ ഫങ്ഷൻ ചെയ്തിട്ടില്ലെങ്കിലും അവൻ രണ്ടാമത്തോ മിണ്ടും പരാതി പറയില്ല, ബാക്കി ബോഡിൻ്റെ ഫങ്ഷനൊക്കെ എന്ത് ചെയ്യും, മറ്റയാൾ ചെയ്തോളും. അപ്പം നമുക്ക് ഒരു കാലുമ മുറിയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അറിയുന്നത് പോലെ ഒരു കിഡ്നിമ എന്തെങ്കിലും മുറിവായാൽ അതറിയാൻ കഴിയില്ല. അത് വലിയൊരു അപകട. കാരണം നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കാണുന്നത് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു കിഡ്നി മുഴുവൻ പോയി രണ്ടാമത്തോനും പകുതിയൊക്കെ വീക്കായി ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അപ്പം ആ സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, സ്ഥിരമായി മരുന്ന് കുടിക്കുക, ആ മരുന്നിൻ്റെ റിയാക്ഷൻ കിഡ്നി രോഗങ്ങളിലേക്ക് കാരണമാകും. രണ്ടാമത്, വെള്ളം കൂടി കുറവുള്ള ആളുകളിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. മൂന്ന്, ക്രിയാറ്റിനിൻ കൂടുക, അതുപോലെ തന്നെ സ്ഥിരമായ മൂത്രാശയ പഴുപ്പ് മറ്റ് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വരും. പ്രത്യേകിച്ച് ഷുഗർ പോലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇത് വരും. അതുപോലെ തന്നെ മൂത്രാശയ അണുബാധ, അതും ഇതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഭക്ഷണത്തിൽ ഈ കെമിക്കൽ അടങ്ങിയിട്ടുള്ള, മായ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, കളർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, കോളകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത്തരം സംഗതികളൊക്കെ കഴിക്കുന്നവരിൽ ഇത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ പാരമ്പര്യവും ഇതിലൊരു ഘടകമാണ്. അതുപോലെ തന്നെ കല്ല് പോലുള്ള രോഗങ്ങളുള്ളവർ, കിഡ്നിയുടെ മറ്റ് അസുഖങ്ങളുള്ളവർ. അപ്പം ഇത്തരം ആളുകളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പാരമ്പര്യമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിയാറ്റിനിൻ ഉയർന്നു കാണിക്കുന്നുണ്ടെങ്കിൽ, ഷുഗർ ഉണ്ടെങ്കിൽ, ഇടയ്ക്ക് ഒന്ന് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് വളരെ നല്ല കൃത്യമായ റിപ്പോർട്ട് നൽകുന്ന ഒരു ലാബിൽ നിന്ന് നോക്കുക. അപ്പം പാരമ്പര്യമായിട്ട് കിഡ്നി ഫെയിലിയർ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അപ്പം അത്തരത്തിൽ എന്ത് ചെയ്യുക, വേഗം ഒന്ന് നോക്കി ഇടയ്ക്കിടയ്ക്ക് വെരിഫൈ ചെയ്യുക. മറ്റേത് എന്താ പറഞ്ഞാൽ, ഒരാൾക്ക് ഇങ്ങനെ ആയിട്ടുണ്ടാവും, എന്നിട്ട് പിന്നെയും നമ്മളതും അങ്ങനെ ആയിട്ടുണ്ടാവും, പക്ഷേ കുറേ കഴിഞ്ഞ് ഒരു കിഡ്നി മുഴുവൻ പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളിത് അറിയാം. അപ്പം ഇത്തരം കേസിൽ ഓരോ പ്രവാസിയോടും പറയാനുള്ളത്, ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് ഇടയ്ക്ക് നടത്തുക. ഇതും ഞാൻ പറഞ്ഞ പോലെ പ്രവാസികൾക്ക് വരാനുള്ള കാരണം, പലപ്പോഴും ട്രക്ക് ഡ്രൈവർമാരാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, അവൻ ഇതുപോലെ മൂത്രം കുറേ പിടിച്ചു നിന്നാണ് അവന് കല്ല് വന്ന് പിന്നെ അത് പ്രശ്നമായി മാറിയത്. അപ്പോൾ അവൻ പറഞ്ഞൊരു സംഗതി ഉണ്ട്, ഞങ്ങൾ നൈറ്റിൽ അങ്ങ് വണ്ടി എടുക്കുകയാണെങ്കിൽ ലോങ് അവർ അതിർത്തികൾ ഇതാക്കുന്ന അത്രയും ദൂരത്തിൽ പോകുമെന്ന് പറഞ്ഞതായിരുന്നു, ട്രക്ക് ഡ്രൈവറായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ മരുന്നുകളുടെ ഉപയോഗം ഞാൻ പറഞ്ഞല്ലോ, പ്രവാസി സഹോദരന്മാർ ഒരുപാട് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ കോളകളുടെ ഉപയോഗം, പലരും കല്ല് ഉള്ളവരാണ്, അതുപോലെ തന്നെ വെള്ളം കൂടി കുറഞ്ഞവരാണ്, എ സിയുടെ ഉള്ളിൽ അങ്ങനെ ഇരിക്കും, വെള്ളം കൂടി ഇല്ല, മൂത്രമൊഴിക്കലില്ല, അങ്ങനെ ആയിട്ടും ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നിർദ്ദേശങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ പ്രശ്നങ്ങളോ സാഹചര്യങ്ങളോ ഉള്ളവരെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഈ വെള്ളം കുടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുമല്ലോ, 1.5 ലിറ്റർ മൂത്രം പോകാനുള്ള വെള്ളം കുടിക്കുക. ഇപ്പം ഞാൻ എ സിയിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ കൂലിപ്പണിക്ക് റോട്ടിൻ്റെ നടുവിൽ റോഡ് പണി എടുക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരു ടെറസിൻ്റെ പണി, വാർപ്പിൻ്റെ പണി എടുക്കുന്ന ആൾ, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്ന ആൾ കുടിക്കേണ്ട അത്ര വെള്ളം എനിക്ക് കുടിക്കേണ്ടി വരില്ല. കാരണം അവന് വിയർപ്പായിട്ട് മറ്റൊക്കെ പോകുന്നുണ്ട്. അപ്പം എപ്പോഴെന്ന് പറഞ്ഞാൽ അവന് നന്നായിട്ട് വെള്ളം കുടിക്കുക. പൊതുവെ കായികാധ്വാനം കുറഞ്ഞവർ താരതമ്യേന കുറച്ച് മതി, പക്ഷേ 1.5 ലിറ്റർ വെള്ളം മൂത്രമായിട്ട് പോകത്തക്ക രീതിയിലുള്ളത് കുടിക്കുക. ആ അർത്ഥത്തിലാണ് ഒരു ഈസി ആയിട്ട് കണക്ക് പറയാൻ പറ്റുക. പിന്നെ വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, പഴങ്ങൾ കഴിക്കുക, പച്ചക്കറികൾ കഴിക്കുക, സാലഡുകൾ കഴിക്കുക, കൃത്രിമ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. കൂവപ്പൊടി എന്ന് പറഞ്ഞ കൂവയുടെ പൊടി വളരെ നല്ലതാണ്, ബാർലിയുടെ വെള്ളം നല്ലതാണ്, ഓട്സ് നല്ലതാണ്, ഇത്തരം സംഗതികളൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അനാറ് നല്ലതാണ്, ഓറഞ്ച് പോലുള്ളവ നല്ലതാണ്, ഇതെല്ലാം ജ്യൂസായിട്ടോ വെള്ളമായിട്ടോ ഒക്കെ ഉപയോഗിക്കുക. കഴിവതും കോളകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് കിഡ്നി രോഗങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണങ്ങൾ. നമ്മൾ തന്നെ പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ കിഡ്നി തകർന്നവർ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങി എത്രയോ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ഇത് വരികയാണ്. ഈ കിഡ്നി രോഗങ്ങൾ വന്നാൽ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പൈൽസ് വന്നാൽ അത് കുറച്ച് ദിവസം സഹിച്ച് സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ കിഡ്നി രോഗങ്ങൾ വന്നാൽ നിസ്സാര ചിലവല്ല, ഭയങ്കര സംഖ്യയാണ് പലരും റോട്ടിലേക്ക് നമ്മളുടെ മുന്നിൽ കൈ നീട്ടാൻ വരുന്നത്. ആവശ്യം ആഗ്രഹമുണ്ടായിട്ടല്ല, അവരുടെ ഇതുവരെ ഒരാളോട് ഒരു രൂപ കടം വാങ്ങിയവരാവില്ല. പക്ഷെ വീടും എല്ലാം വിറ്റ് ജോലി ഒഴിവാക്കി വന്ന് ഇനി ഒരു രക്ഷയില്ലാതെ ആയിട്ടാണ് ഇങ്ങനെയൊക്കെ ആവുന്നത്. അപ്പൊ ആ അപകടം ഇനി നമ്മളുടെ ഒരു പ്രവാസി സുഹൃത്തുക്കൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ശ്രദ്ധിക്കുക, ഈ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ എടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ സാറോട് ചോദിക്കുകയാണ്. പല ആളുകൾക്കും പറയുന്നുണ്ട് ഒന്നെങ്കിൽ വയറ്റിന്ന് പോകുന്നില്ല അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലൂസ് മോഷൻ ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് ഇവർക്ക് പ്രധാനമായിട്ട് വരാനുള്ള കാരണം എന്താണ്? പ്രവാസികളിൽ അതുപോലെ കണ്ടുവരുന്ന ഒരു രോഗമാണ് IBS അഥവാ ഇറിറ്റബിൾ ബവൽ ഡിസീസ്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഈ സംഗതി പലപ്പോഴും കാണാനുള്ള ലക്ഷണം ഒന്നെങ്കിൽ ഒന്നാകെ വയറ്റിന്ന് പോകും, ജോലി സ്ഥലത്തു നിന്ന് വീട്ടിലെത്തുന്നതിൻ്റെ മുമ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യം പോകേണ്ടി വരും, മലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വയറ് ഉറക്കും, അടിവയറിൽ നന്നായിട്ട് വേദന ഉണ്ടാവും, വയറ്റിൽ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ശരീരം വല്ലാതെ മെലിഞ്ഞു പോകും, അതുപോലെ തന്നെ അടിവയറിന് നല്ല വേദനയായിട്ട് വരും. ഇത്തരത്തിലുള്ള സംഗതികളെയാണ് പൊതുവെ IBS ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണാറുള്ളത്. അത് കൂടുതലായിട്ട് പ്രവാസികളിൽ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ദഹന പ്രശ്നങ്ങൾ, ഭക്ഷണ രീതിയിലെ ശരിയായില്ലായ്മ, കൃത്രിമ ഭക്ഷണങ്ങൾ, ആധുനിക ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, മാനസിക സംഘർഷം, ഇതെല്ലാമാണ് ഈ രോഗത്തിലേക്ക് നയിക്കുന്നത്. ദഹനമില്ലായ്മ മുതൽ മാനസിക സംഘർഷം വരെയാണ് ഇതിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും വലിയ മുൻകരുതൽ. രണ്ടാമത് ഇതിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സുർക്ക, മയണൈസ്, അച്ചാറ്, അതുപോലത്തെ സാധനങ്ങൾ ഒഴിവാക്കുക. വെള്ളുള്ളി നന്നായിട്ട് ഭക്ഷണത്തിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സവോള നന്നായിട്ട് ഉപയോഗിക്കാം, മല്ലിച്ചപ്പ് ഉപയോഗിക്കാം, മഞ്ഞൾ ഉപയോഗിക്കാം. എന്നാൽ കൃത്രിമ ഭക്ഷണങ്ങളും ഹോട്ടൽ ഭക്ഷണങ്ങളും പരമാവധി ഒഴിവാക്കുക. ഇതൊഴിവാക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ഈ പ്രോബയോട്ടിക് ആയിട്ടുള്ള തൈര് നല്ലതാണ്. അതുപോലെ തന്നെ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള്, കാൽസ്യം അടങ്ങിയിട്ടുള്ള കടൽ വിഭവങ്ങൾ ഇതിന് നല്ലതാണ്. അത് കൂടുതലായിട്ട് പറയുന്നത് കടൽ വിഭവങ്ങള്, മീന്, കൂന്തള്, ചെമ്മീന്, ഇത്തരം സാധനങ്ങള്, അതുപോലെ തന്നെ മത്സ്യ വിഭവങ്ങൾ. പിന്നെ പാലിന് രണ്ട് അഭിപ്രായവും പറയുന്നുണ്ട്. അപ്പൊ ഞാനെപ്പോഴും ഓട്സ്, രാഗി പോലുള്ള സാധനങ്ങൾ പറയാം. പിന്നെ അതുപോലെ തന്നെ ഓരോ ശരീരത്തിന് ഓരോ പോലെയാണ്, നമുക്ക് എന്താണോ ഇറിറ്റബിൾ ആക്കുന്നത് അത് ഒഴിവാക്കുക. സവാള നല്ലതാണ്, അതുപോലെ തന്നെ ചീര പോലുള്ള സാധനങ്ങൾ നല്ലതാണ്, അതുപോലെ തന്നെ സുർക്ക, ബേക്കറി അതുപോലത്തെ സാധനങ്ങൾ ഒഴിവാക്കുക. മാനസിക സംഘർഷം ഒഴിവാക്കുക, നന്നായിട്ട് കിടക്കുക, നന്നായിട്ട് ശരീരത്തിന് വിശ്രമം കൊടുക്കുക. ഇത്തരത്തിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ IBS പോലെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ പറ്റും. അതേപോലെ തന്നെ യോഗ, ധ്യാനം, പ്രാർത്ഥന, മനസ്സറിഞ്ഞിട്ടുള്ള ഒരു റിലാക്സേഷൻ, ഇത്തരം സംഗതികളൊക്കെ ആകുമ്പോൾ തന്നെ IBSനെ വളരെ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതെ, ഇപ്പം എല്ലാ വിഷയങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവരും കൃത്യമായിട്ടൊന്ന് ഉറങ്ങുക, കൃത്യമായിട്ട് സമയത്ത് ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. അപ്പൊ അതിന് ഓരോന്നിന്റെ ഡീറ്റെയിൽസ് സാർ ഓരോ രോഗത്തിൽ സംസാരിക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം, എങ്ങനെ കഴിക്കണം, ഏതൊക്കെ കഴിക്കണം എന്നുള്ളത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ നാട്ടിലെ പ്രവാസികൾ ഒരു രോഗിയായി വരാൻ പാടില്ല, മറിച്ച് ആരോഗ്യത്തോടെ ഏറ്റവും സന്തോഷത്തോടെ അവർ വരുന്നത് ശിഷ്ടകാലം അവരെ സമ്പാദിച്ച അവർ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ആഘോഷിക്കാൻ വേണ്ടി വരുന്ന രൂപത്തിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു പ്രവാസ ജീവിതവും ആരോഗ്യകരമായിട്ടുള്ള ഒരു വിശ്രമ ജീവിതവും ഉണ്ടാവാനാവണം നമ്മളുടെ ശ്രമം. അത് ആശുപത്രിയിലേക്ക് വരാനുള്ളതല്ല, മറിച്ച് ആരോഗ്യത്തിലേക്ക് വരാനുള്ളതാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ, ഈ ഒരു ആശംസ നമ്മളെ ഭാഗത്തു നിന്ന് തന്നുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അതിനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.